ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്ത് പറയുന്നു എന്ന് ഓടിച്ചൊന്ന് നോക്കാം ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനങ്ങൾ പൊതുവെ ആണ് എന്നാണ് വൈപ്പ് എന്നാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പൊതുവെ ജനങ്ങളെ ശത്രുതയോടെ കാണുന്ന ഒരു സമീപനമാണ് കണ്ടുവരുന്നത് പലപ്പോഴും ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണാധികാരികൾ ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും എല്ലാം ചെയ്തെങ്കിലും ഈ ഒരു സ്ഥിതി ദുസ്തിഥി തുടരുകയാണ് കേരള മുതിന്നും മുഖപ്രസംഗത്തിന് വിഷയമാക്കിയിരിക്കുന്നത് അതാണ് സർക്കാർ ഓഫീസുകളിൽ പുഞ്ചിരി വിരിയട്ടെ അതായത് റവന്യൂ വകുപ്പിൽ പ്രത്യേകിച്ച് ചില പരിഷ്കാര നടപടികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് മുഖപ്രസംഗം അതിൽ പറയുന്നത് പതിനാറായിരം ജീവനക്കാരുള്ള റവന്യൂ വകുപ്പിനെ കൂടുതൽ ജനസൌഹൃദമാക്കാൻ പുതിയൊരു യജ്ഞത്തിന് വകുപ്പ് തലത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ടറേറ്റ് വരെയുള്ള ഇടങ്ങളിലെ ജീവനക്കാർക്ക് നല്ല നടപ്പ് പരിശീലനം നൽകാൻ ഒരുങ്ങുകയാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റവുമധികം പരാതികൾ ഉണ്ടാകുന്ന സർക്കാർ ഓഫീസുകളിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന റവന്യൂ ഓഫീസുകളായതിനാൽ ഇപ്പോഴത്തെ ഈ പരിശീലന പരിപാടിക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ട് അഴിമതിയുടെ കാര്യത്തിലും ധാരാളം പേരുദോഷമുള്ള വകുപ്പായതിനാൽ നല്ല നടപ്പ് പരിശീലനം വിജയപ്രദമാകേണ്ടത് ഏറെ ആവശ്യവുമാണ് വന്യൂ ഓഫീസുകൾ ശുദ്ധീകരിച്ച് കൂടുതൽ വേഗത്തിൽ ജനങ്ങളെ സേവിക്കാനുള്ള ഏത് നടപടിക്കും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാണ് സർക്കാർ നിർദ്ദേശത്തിനനുസരണമായി മാറാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പാഴ്വാക്ക് എന്നും മുഹപ്പസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി മനോരമയുടെ മുഖപ്രസംഗം നോക്കാം അതായത് മാധ്യമങ്ങൾക്ക് പൂച്ചുവിളങ്ങ് ഇടാനുള്ള ഒരു നീക്കം അതായത് വ്യാജ വാർത്തകളുടെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഒരു ഒരു നിയമനിർമ്മാണത്തിന് വരുമ്പറ്റിരുന്നു എന്നാൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ആ ഉദ്യമത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി അതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിന് വിഷയം മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങ് ഇടരുത് ലക്ഷ്യം വ്യാജ വാർത്തയോ വാർത്ത തന്നെയോ വ്യാജവാർത്തകളുടെ പേരിൽ പത്രപ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാനുള്ള വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ വിവാദ ഉത്തരവ് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ എതിരെയുള്ള വ്യക്തമായ കടന്നുകയറ്റം തന്നെ ആയിരുന്നു ഈ ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ പിൻവലിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയാതെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നേരത്തെ പുറപ്പെടുവിച്ചത് എന്ന് കരുതാൻ ആവില്ല ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നാൽ എന്തായിരിക്കും പ്രതികരണം എന്നറിയാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു ശ്രമമായേ ഇതിനെ കാണാൻ കഴിയൂ എന്നും മുൻ അനുഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ മുഖപ്രസംഗത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് മാതൃഭൂമിയും ഇന്ന് മുഖപ്രസംഗത്തിന് വിഷയമാക്കിയിട്ടുള്ളത് ഇതുതന്നെയാണ് എലിയെ പേടിച്ച് ഇല്ലം ചുടരുത് എന്ന ശേഷത്തിൽ വ്യാജവാർത്തയും തെറ്റായ വിവരവും വ്യാഖ്യാനവും അപകീർത്തികരമായ പരാമർശങ്ങളും ആരോപണങ്ങളുമൊന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അംഗീകരിച്ചിട്ടില്ല അവ പ്രോത്സാഹിപ്പിക്കാറും ഇല്ല അധാർമികമായ അത്തരം വാർത്തകൾ സമീപകാലത്തായി ഏറ്റവും അധികം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അവതരണം നടത്തുന്ന വെബ്സൈറ്റുകൾ ുമാണ് അതിന്റെ പേരിൽ മാധ്യമങ്ങളെ മുഴുവൻ വരുതിയിലാക്കാൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് മുഖപ്രസംഗത്തിൽ എടുത്ത് പറയുന്നു ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം കൊച്ചി നെടുമ്പാശ്ശേരിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നേട്ടങ്ങളുടെ പട്ടികാതാണ് വാണിജ്യം പേജിൽ നിന്ന് കേരള ഗവൺമെന്റ് മുഖ്യമായി നൽകിയിരിക്കുന്നത് പത്തൊൻപത് വർഷങ്ങൾ പിന്നിട്ട് സിയാൽ ഏഴ് കോടിയും കടന്ന് യാത്രക്കാർ പ്രവർത്തനം ആരംഭിച്ച് പത്തൊമ്പത് സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇതുവരെ പറഞ്ഞത് ഏഴ് ദശാംശം മൂന്ന് ഏഴ് കോടി യാത്രക്കാർ ഒരു കോടിയിലേറെ യാത്രികരെ സ്വീകരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ നേട്ടം കൊയ്യുന്ന കേരളത്തിലെ ഏക വിമാനത്താവളം എന്ന പട്ടവും സിയാൽ ചൂടി എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് പുതിയ ആഭ്യന്തര ടെർമിനൽ ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങും അല്ലെങ്കിൽ എന്ന് സിയാലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വി ജെ കുര്യൻ പറഞ്ഞത് അനുബന്ധമായി ചേർത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും യാത്രക്കാരിൽ നിന്ന് വിമാനത്താവള വികസന ചാർജ് ഈടാക്കുന്നില്ല എന്നതാണ് സിയാലിൻ്റെ സവിശേഷത എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇനി നമുക്ക് മനോരമയുടെ സാമ്പത്തികം പേജ് നോക്കാം ഇന്ധനവില അധിക നികുതി ഒഴിവാക്കില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇന്നലെ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു അതിൻ്റെ അതിൽ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതാണ് സാമ്പത്തികം പേജിൽ ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് മനോരമ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ജനത്തെ കൊള്ളയടിക്കുകയാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പെട്രോളിയം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് പോലെയാണ് കേരള ധനമന്ത്രി വാദിക്കുന്നത് എന്നിട്ട് ധനമന്ത്രി തോമസ് ഐസക്ക് നൽകിയ മറുപടി പെട്രോൾ വില പതിമൂന്ന് തവണ കൂട്ടിയപ്പോൾ നാല് തവണ മാത്രമാണ് അധിക നികുതി ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടെന്ന് വെച്ചത് എന്നായിരുന്നു മന്ത്രി തോമസ് ഐസക്കിൻ്റെ പ്രതികരണം ഇനി മാതൃഭൂമി വാണിജ്യം പേജിൽ ഓട്ടോമേഷൻ വ്യാപകമാകുന്നു അതായത് പുറം കരാർ ജോലികളുടെ രംഗത്ത് ഓട്ടോമേഷൻ വ്യാപകമാകുന്നതുകൊണ്ട് കൊണ്ട് തന്നെ തൊഴിലവസരം കുറയുന്നു എന്ന ശ്രദ്ധേയമായ വാർത്തയാണ് പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് ബി പി ഒ രംഗത്ത് തൊഴിലവസരം കുറയുന്നു ഐ ടി അനുബന്ധ വ്യവസായമായ പുറം കരാർ ജോലി അതായത് ബി പി ഒ രംഗത്ത് ഓട്ടോമേഷൻ വ്യാപകം ആകുന്നു ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയ തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറഞ്ഞു ഈ രംഗത്ത് മുപ്പത്തി ആറായിരം പേർക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ വർഷം പുതുതായി തൊഴിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പതിനൊന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായിരുന്നു ഈ രംഗത്തെ മൊത്തം തൊഴിലവസരങ്ങൾ അതിൽ നിന്നാണ് കുത്തനെ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ചു നോക്കാം ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇരുപത്തി ഒന്നാമത് കോമൺ വെൽത്ത് ഗെയിംസിന് ഇന്നലെ കൊടിയേറി അതും അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ചാമ്പ്യൻസ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ മിന്നുന്ന പ്രകടനവും അതാണ് ഇന്നത്തെ സ്പോർട്സ് പേജുകളിലെ മുഖ്യ വാർത്താ വിഷയം കേരളം കോൺവെൽ കോമൺവെൽത്തിന് കൊടിയേറി എന്ന തലക്കെട്ടിലാണ് ഗെയിംസ് ഉദ്ഘാടനം ഉദ്ഘാടന വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ ഇതാണ് മോനെ ഗോൾ എന്ന ആകർഷകമായ തലക്കെട്ടിലാണ് ആ ഒരു ഒരു ഇന്ദ്രജാല പ്രകടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് യു എൻ എസിനെതിരായ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടറിൽ ക്വാർട്ടർ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അതിശയ ബൈസിക് ബൈസിക്കിൾ കിക്ക് ഗോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി എന്ന റെക്കോർഡിനുടമയും റൊണാൾഡോ തന്നെയാണ് ഈ സന്തോഷ വർത്തമാനത്തോടുകൂടി കൗമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനം ുന്നു നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു